ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും വ്യവസായ കാർഷിക രംഗത്ത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും സംസ്ഥാന ബജറ്റ്. കിഫ്ബി വഴിയുള്ള പ്രാഥമിക വികസനത്തിനും ഗതാഗതത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും മികച്ച പരിഗണനയെന്ന് ധനമന്ത്രി. ആശാവർക്കർമാരുടെ ഓണറേറിയം 500 രൂപ വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ന്യായവില 10% കൂട്ടി. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ 5 വർഷത്തെ നികുതി ഒഴിവാക്കി. വലിയ വാഹനങ്ങൾക്ക് വില കൂടും. സംസ്ഥാനത്ത് പുതിയ കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിൽ കഴിയുന്നത് 2800-ലേറെ പേർ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും വ്യവസായ കാർഷിക രംഗത്ത് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും LDF ഗവൺമെന്റിന്റെ 5-ാമത്തെ ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ചു. ആരോഗ്യരംഗത്തിനും ഊർജ്ജ മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കിഫ്ബി വഴിയുള്ള പ്രാഥമിക വികസനത്തിനും ഗതാഗതത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും മികച്ച പരിഗണനയാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നൽകിയത്. 100 രൂപ വർദ്ധിപ്പിച്ച വഴി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ 1300 രൂപയായി ഉയർന്നു. ആശാവർക്കർമാരുടെ ഓണറേറിയം 500 രൂപ വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ന്യായവില 10% കൂട്ടിയതിലൂടെ 200 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. ബജറ്റിൽ ആഡംബര നികുതിയും വർദ്ധിപ്പിച്ചു. 16 കോടി രൂപ അധിക വരുമാനമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ക്ഷേമ പെൻഷനുകളും 100 രൂപ വർദ്ധിപ്പിക്കുന്നു. സാർ, എല്ലാ ക്ഷേമ പെൻഷനുകളും 1300 രൂപയായിട്ട് ഉയർത്തുന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൊത്തം ധനസഹായം 2015-16 7,679 കോടി രൂപയായത് ആയിരുന്നത് 2020-21 12,074 കോടി രൂപയായി ഉയർത്തുന്നു. 2020-21 2.5 ലക്ഷം ഹൌസ് കണക്ഷൻ കൂടി ലഭ്യമാകും. 2020 നവംബർ മുതൽ കേരളത്തിൽ CFL ഫിലമെന്റ് ബൾബുകളുടെ വിൽപ്പന നിരോധിക്കുന്നതാണ്. 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും ധനമന്ത്രി വിമർശിച്ചു. വൻകിട പദ്ധതികൾക്കുള്ള ഭൂമിയുടെ ന്യായവില 30% കൂട്ടി. പോക്കുവരവ് ഫീസും പുതുക്കി. 2 ലക്ഷം രൂപ വരെ വിലയുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് 1%, 15 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് 2% നികുതി വർദ്ധിപ്പിച്ചു. പോക്കുവരവിനുള്ള ഫീസ് കൂട്ടി. വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന ലൊക്കേഷൻ മാപ്പുകൾക്ക് 200 രൂപയും വില്ലേജ് ഓഫീസർ നൽകുന്ന തണ്ടപ്പേരിന് 100 രൂപയും ഇനി ഫീസായി ഈടാക്കും. ഗവൺമെന്റ് ഭൂമി പാട്ടത്തിന് നൽകിയ വകയിൽ കുടിശ്ശിക തീർപ്പാക്കൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും നടപ്പാക്കും. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ ആദ്യത്തെ 5 വർഷത്തെ നികുതി പൂർണ്ണമായും എടുത്തുകളഞ്ഞു. പുതുതായി വാങ്ങുന്ന ഡീസൽ പെട്രോൾ ഓട്ടോറിക്ഷകളുടെ ആദ്യ 5 വർഷത്തെ ഒറ്റത്തവണ നികുതി 2500 രൂപയാക്കി. പുതിയതായി വാങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി 5% കുറച്ചു. ആനന്ദ് ഉൾപ്പെടെയുള്ള പ്രമുഖ എഴുത്തുകാരുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം അഭിമുഖീകരിക്കുന്ന സാധാരണമായ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് 2020-21 ധനകാര്യ വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് ഞാൻ സഭ മുമ്പാകെ സമർപ്പിക്കുന്നത്. ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സാഹചര്യത്തിന്റെ ഗൌരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ മുന്നിലെ പഥങ്ങൾ എന്ന ലേഖനത്തിൽ ആനന്ദ് ഉന്നയിച്ച സംശയം ഞാൻ ഉദ്ധരിക്കട്ടെ. പെട്ടെന്നൊരു ജനതയുടെ ആകെ നേരെയുള്ള വെറുപ്പിനാൽ ആവേശിക്കപ്പെടുകയും അവിശ്വസനീയമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഈ ഭീഷണിയെ വകവെച്ചു കൊടുക്കാനാവില്ല. ഇന്ത്യയെ വിട്ടുകൊടുക്കില്ല എന്ന് ശപഥം ചെയ്ത് തെരുവിലിറങ്ങിയ യുവാക്കളിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവുമല്ല ഭരണാധികാരികളുടെ പ്രശ്നം. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പൌരത്വ നിയമമാണ്. വിശപ്പുരഹിത കേരളം ലക്ഷ്യമിട്ട് 25 രൂപയ്ക്ക് ഊണ് നൽകുന്ന ഭക്ഷണശാലകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. കുടുംബശ്രീയുടെ ചുമതലയിൽ 1000 ഭക്ഷണശാലകളാണ് ആരംഭിക്കുന്നത്. ലോക പട്ടിണി സൂചികയിൽ താഴേക്ക് പോകുന്ന രാജ്യത്തിൽ വിശപ്പുരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷ്യവകുപ്പ് പദ്ധതികൾ തയ്യാറാക്കി സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും വഴി ഇവ നടപ്പിലാക്കും. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളെ വിശപ്പുരഹിത മേഖലകളായി ഏപ്രിൽ മാസം മുതൽ പ്രഖ്യാപിക്കും. 600 കോടി രൂപ കുടുംബശ്രീക്ക് ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയുടെ 3-ാം ഘട്ടം അടുത്ത വർഷം ആരംഭിക്കും. മിഷൻ വഴി 1 ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ച് നൽകും. ക്ഷേമ പദ്ധതികളിൽ നിന്നും അനർഹരെ ഒഴിവാക്കും. 4.98 ലക്ഷം അനർഹരെ ഒഴിവാക്കി ക്ഷേമ പെൻഷനുകളിൽ 700 കോടി ലാഭിക്കും.
17,614 തസ്തികകൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നികത്തി. എയ്ഡഡ് സ്കൂളുകളിൽ അന്യായമായി സൃഷ്ടിച്ച അധ്യാപക തസ്തികകൾ റദ്ദാക്കും. സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിലെ 234 ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കും. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെയും പുനർവിന്യസിക്കും. കമ്പ്യൂട്ടർവൽക്കരണം വ്യാപകമായതിനാൽ ഉദ്യോഗസ്ഥരുടെ വിന്യാസം അതിനനുസരിച്ച് ക്രമീകരിക്കും. വിവിധ പദ്ധതികൾ കഴിഞ്ഞിട്ടും തുടരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിക്കും. തീരദേശ വികസനത്തിന് 1,000 കോടി രൂപ അനുവദിക്കുമെന്നും 2,50,000 പുതിയ വൈദ്യുതി കണക്ഷനുകൾ കൂടി നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. നവംബർ മുതൽ CFL ബൾബുകളുടെ വിൽപ്പന നിരോധിക്കും. 1,675 കോടി രൂപ ഊർജ്ജ മേഖലയ്ക്ക് വകയിരുത്തി. 2020-21 കാലയളവിൽ സൌരോർജ്ജത്തിലൂടെ 500 മെഗാവാട്ട് വൈദ്യുതി സൃഷ്ടിക്കും. പുരപ്പുറം സൌരോർജ്ജ വൈദ്യുതി പദ്ധതി വ്യാപിപ്പിക്കും. നിർഭയ ഹോമുകൾക്ക് 10 കോടി അനുവദിക്കും. കേരള ചിക്കന്റെ 200 ഔട്ട്ലെറ്റുകൾ തുറക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. 2020-21 കാലയളവിൽ 20,000 കോടി രൂപ ചെലവഴിക്കും. കിഫ്ബി വഴി 20 ഫ്ലൈഓവറും 74 പാലങ്ങളും നിർമ്മിക്കും. 44 സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കും. 4,383 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികളും നടപ്പാക്കും. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് 1,000 കോടിയും തീരദേശ പാക്കേജിന് 1,000 കോടിയും അനുവദിച്ചിട്ടുണ്ട്. അതിവേഗ ഗ്രീൻഫീൽഡ് റെയിൽവേക്ക് ഭൂമി ഏറ്റെടുക്കൽ ഈ വർഷം ആരംഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. 1,450 രൂപയ്ക്ക് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർകോട് യാത്ര സാധ്യമാകുന്നതാണ് അതിവേഗ റെയിൽപാത. 3 വർഷത്തിനകം പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകും. പൊതുമരാമത്ത് പദ്ധതികൾക്ക് 1,500 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. MLA നിർദ്ദേശിച്ച പദ്ധതികൾക്ക് 1,800 കോടി രൂപ അനുവദിക്കും. ഗവൺമെന്റ് വകുപ്പുകളുടെ വർക്ക് ഓർഡർ ലഭിച്ചവർക്ക് 10 കോടി വരെ ലോൺ ലഭിക്കും. 2021 5,000 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. ബേക്കൽ മുതൽ കോവളം വരെ ജലപാത ഈ വർഷം ഗതാഗതത്തിനായി തുറക്കും. 50,000 കിലോമീറ്റർ തോടുകൾ 2021 വൃത്തിയാക്കും. 2,500 കുളങ്ങൾ നവീകരിക്കും. വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കാൻ ഇ സേഫ് പദ്ധതി നടപ്പാക്കും. പ്രവാസി ക്ഷേമത്തിന് ബജറ്റ് വിഹിതം 90 കോടി രൂപയായി ഉയർത്തി. പ്രവാസി ചിട്ടിക്കൊപ്പം ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കും. 10,000 നഴ്സുമാർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് അസാപ് വഴി ക്രാഷ് കോഴ്സ് നടപ്പാക്കും. അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മരുന്ന് KSDP മുഖേന 28 രൂപയ്ക്ക് ലഭ്യമാക്കും. ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ വിലയും കുറയും. 370 കോടി രൂപയാണ് ടൂറിസം വികസനത്തിന് ബജറ്റിൽ അനുവദിക്കുന്നതെന്നും ശ്രീ തോമസ് ഐസക് അറിയിച്ചു. പ്രവാസി ക്ഷേമതി അംഗത്വം 1.1 ലക്ഷത്തിൽ നിന്നും 4.7 ലക്ഷമാക്കി ഉയർന്നു. ഈ സർക്കാർ ഇതിനകം 152 കോടി രൂപ ചെലവഴിച്ചു. പ്രവാസി ക്ഷേമത്തിനുള്ള അടങ്കൽ 2020-21 90 കോടി രൂപയായിട്ട് ഉയർത്തുകയാണ്. അവയവ മാറ്റ ശാസ്ത്രക്രിയയ്ക്ക് ശേഷം അനിവാര്യമായ മരുന്നുകളുടെ ഉൽപാദനവും അപ്പോഴേക്ക് ഇവിടെ ആരംഭിക്കാനാവും. ഇതിന് സാധാരണയിൽ വേണ്ടുന്ന 5 മരുന്നുകൾക്ക് പ്രതിദിനം 250 രൂപ ശരാശരി ചെലവ് വരും. എന്നാൽ KSTP ഉൽപാദനം ആരംഭിക്കുമ്പോൾ 28 രൂപയ്ക്ക് നമുക്ക് ഈ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയും. റവന്യൂ കമ്മി 1.55% ധനക്കമ്മി 3% പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ റവന്യൂ വരവ് 99,042 കോടി രൂപയും ചെലവ് 116,516 കോടി രൂപയും റവന്യൂ കമ്മി 17,476 കോടി രൂപയുമാണ്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പുതുതായി കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ല. വിവിധ ജില്ലകളിലായി 2,826 പേർ നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇവരിൽ 2,743 പേർ വീടുകളിലും 83 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. രോഗബാധ സംശയിക്കുന്ന 263 സാമ്പിളുകൾ NIV പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ  229 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കയില്ല. സംസ്ഥാന ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കൊറോണ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. കൊറോണ ആശങ്കകളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ കോഴിക്കോട് പ്ലാനറ്റേറിയത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രഭാഷണവും ചോദ്യോത്തരവേളയും സംഘടിപ്പിക്കും. രോഗത്തെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നതിനും രോഗപ്രതിരോധത്തിന്റെ ശാസ്ത്രീയ വഴികളറിയുന്നതിനും അവസരമൊരുക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇടുക്കി ജില്ലയിലെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളായ ഇരട്ടയാർ, കൊക്കയാർ, വണ്ണപ്പുറം, വെള്ളിയാമറ്റം, കഞ്ഞിക്കുഴി, പള്ളിവാസൽ, മാങ്കുളം, രാജകുമാരി എന്നീ 8 ഗ്രാമപഞ്ചായത്തുകളിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അടിസ്ഥാനത്തിൽ പദ്ധതികൾ കണ്ടെത്തുന്നതിനായി 8 ഫെബ്രുവരി മുതൽ
സർവേ നടത്തുമെന്ന് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ അറിയിച്ചു. വ്യവസായ സംരംഭങ്ങൾക്ക് ആവശ്യമായ യന്ത്ര സാമഗ്രികളുടെ പ്രദർശനമേള തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ആരംഭിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നായി യന്ത്ര നിർമ്മാതാക്കളും വിദഗ്ധരും വിതരണക്കാരും പങ്കെടുക്കും. കേരളത്തിന്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ആധുനിക സാങ്കേതിക വിദ്യ അനാവരണം ചെയ്യുന്ന മേള 10-ാം തീയതി വരെ തുടരും. ആലപ്പുഴ ബിസ്മി ഹൈപ്പർ മാർട്ടിൽ തീപിടുത്തം. YMCAയ്ക്ക് സമീപത്തുള്ള സ്ഥാപനത്തിന്റെ ഗോഡൌൺ ഭാഗത്ത് പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആലപ്പുഴയ്ക്ക് പുറമെ ഹരിപ്പാട്, ചേർത്തല, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ 6 യൂണിറ്റുകൾ അരമണിക്കൂർ ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. കൊട്ടാരക്കര കില ETCയുടെ നേതൃത്വത്തിൽ അടിമാലി ബ്ലോക്കിലെ പരിധിയിലെ പട്ടികവർഗ സങ്കേതമായ കുറത്തിക്കുടിയിൽ ഗോത്രായനം നടത്തി. പുതുതായി സർവീസിലെത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ 8 ദിവസത്തെ ഇൻ സർവീസ് പരിശീലനത്തിന്റെ ഭാഗമായാണ് ഗോത്രായനം സംഘടിപ്പിച്ചത്. അടിമാലി പഞ്ചായത്തിലെ അതീവ ദുർഘട മേഖലയാണ് കുറത്തിക്കുടി പട്ടികവർഗ സങ്കേതം.